Hello guys, welcome back to my YouTube channel and welcome back to Daily Vlog. ഞാൻ രാവിലെ എഴുന്നേറ്റ് 10:30 ക്ലാസ്സിൽ പോവാണ്. ഞാൻ രാവിലെ ഇഡലി കഴിക്കാൻ പോയായിരുന്നു. അത് വീഡിയോയിൽ ഫുട്ടേജ് എടുക്കാൻ പറ്റിയില്ല. കാര്യം മറ്റൊന്നുമല്ല, ഫോണിന് ചാർജ് ഇല്ലായിരുന്നു, വിഷമമായിരുന്നു. അപ്പം ഞാൻ നേരെ പോയി കഴിച്ചു. ഇനിയിപ്പം ദാ ഫുൾ റെഡിയായി, ഗെറ്റപ്പായി, കോളേജിൽ പോവാണ്. ഷർട്ടും പാൻറ്റും ഞാൻ തന്നെയാണ് തേച്ചത് ഗൈസ്. എല്ലാവരും ഒന്ന് കൈയടിക്കൂ. ബിസിനസ് സംബന്ധമായ യോഗങ്ങൾക്ക് പോകുമ്പോൾ സഫാരി സൂട്ട് അണിഞ്ഞ് ഞാൻ പോകാറില്ല. ആത്മനിർഭയ ഭാരത്തെന്നല്ലേ, ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം, മനസ്സിലായോ? ഷർട്ടും പാൻറ്റും വലിയ പ്രശ്നമൊന്നുമില്ല. ഈ വൃത്തികെട്ട തേപ്പൂട്ടി വെച്ച് ഇത്രയൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തില്ലേ. അപ്പോ യെസ്, കം, ലെറ്റ്സ് ഗോ ടു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. വരൂ. കാണാതെ ഐഡി കാർഡ് വിടെ, നീ കൂടെ പോരാനായൻ മൗനം വിമ്പുന്നു. ഇതാണ് പ്രശ്നം. ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു, ക്യാൻസൽഡ് വന്നു ഈ അവർ. ഞാൻ വൃത്തിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? സിംഗ് അകത്ത് വന്നു ഓൾറെഡി. അപ്പം സിംഗ് ബാക്ക് ഗേറ്റിലോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാനും അങ്ങോട്ട് പോവാം. അവിടെ നിന്ന് സിംഗിനെ കണ്ട് ഞാൻ ഒരു ചായയും കൂടെ, അല്ല ചായ കുടിക്കത്തില്ല, ഒരു കോഫി എന്തെങ്കിലും കൂടെ കുടിച്ചിട്ട് വീൽ ഗോ ടു മൈ പ്ലേസ്. എന്നിട്ട് ഒരു മണിക്ക് ഇറങ്ങിയാൽ മതി. എന്നാലും ഞാൻ വെറുതെ രാവിലെ എഴുന്നേറ്റ് തേച്ചു. ഗൈസ്, തിരിച്ച് നടക്കുകയാണ്. ഞാൻ നിർമ്മലിനെ പിക്ക് ചെയ്യാൻ വന്നതാ. കണ്ടോടാ, ഇങ്ങനത്തെ ഒരു സുഹൃത്തിനെ എവിടെ കിട്ടുവടാ? ഏ, നീ പറ, നിങ്ങൾ പറ, ഗൈസ്, ഇങ്ങനൊരു സുഹൃത്തിനെ എവിടെ കിട്ടും? നമ്മൾ എവിടെ പോവാണ്? സിംഗ് മൈലാപ്പൂർ. ഞാനിങ്ങും വരുന്നില്ല മൈലപ്പൂർ. സംഭവം നല്ല ടിഫിനാണ്, പക്ഷെ എനിക്ക് ബോറായി. എന്തായാലും ഞാൻ കോഫി കുടിക്കാൻ, ഞാൻ കമ്പനി തരാം. അപ്പോൾ യെസ് മൈലപ്പൂർ. ഞാൻ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു കേട്ടോ. പിന്നെ അമ്മയൊക്കെ ഈ വീഡിയോ കാണുമ്പോഴേ അമ്മ അപ്പനൊക്കെ വഴക്കു പറയും, എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതെന്ന്. സോ കള്ളം പറഞ്ഞതാ. ഞാനൊരു ഗ്ലാസ് ബൂസ്റ്റ് കുടിച്ചു. ഇവൻ ദാ പൊടി ഗീ റോസ്റ്റ്, ഇത് ഞാൻ പറഞ്ഞിട്ട് ഇവൻ കഴിക്കുന്നേ, നല്ല സാധനമാണ്. അപ്പോൾ മൈലാപ്പൂരിൻ്റെ ഓണർ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇവിടെ സെയിൻറ്റ് ജോസഫ്സിൽ നിന്ന് പിള്ളേരിങ്ങനെ വ്ളോഗ് കണ്ടിട്ട് വന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് വന്നതെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ നല്ല ഫുഡാണ് കേട്ടോ, നല്ല വൃത്തിയുണ്ട്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോക പ്രസിദ്ധനാ. ലിങ്ക് അയച്ചു കൊടുക്കാൻ ഇവിടുത്തെ പൂച്ചയ്ക്കും പട്ടിക്കും വരെ അറിയാം. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ എന്തൊക്കെ ആചാരങ്ങളല്ലേ. കൺഗ്രാറ്റുലേഷൻ സെബാസ്റ്റ്യൻ ഫോർ ഗെറ്റിംഗ് പ്ലേസ്ഡ്. ഇനി അടുത്തത് ഇവരൊക്കെയാണ്. മാത്യു, ആഷ്ലിക്ക് ആരൊക്കെയോ പറഞ്ഞു ആഷ്ലിയെ ആഷ്ലിയെ വീഡിയോ കാണുമ്പോ എന്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വൈബാണ്. അങ്ങനത്തെ അല്ല. ഞാൻ വീടെത്തി, ഇട്ട പാൻറ് ഒക്കെ അകത്ത് കയറ്റട്ടെ. ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. എന്റെ അമ്മ ഇതങ്ങാണം കണ്ടാണ്ടല്ലോ, ആദ്യം തല ഇറങ്ങി താഴെ വീഴും, രണ്ടാമത് എന്റെ കാല് തല്ലി പിടിക്കും. സാറ്റർഡേ വൃത്തിയാക്കാം അമ്മ. യെസ്, യെസ്, യെസ്. നമ്മുടെ ഫാമിലിയുടെ ഒരു പോസിറ്റീവ് വൈബ്, കാരണവന്മാരുടെ ആറ്റിറ്റ്യൂഡ് അടിപൊളിയാണ്. നമുക്കിന്ന് ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം ഗൈസ്. ഇൻ്റർനാഷണൽ ബിസിനസ്സാണ് സബ്ജക്റ്റ്. അപ്പം ഇത് ഗൂഗിൾ ക്ലാസ് റൂമാണ്, ഇതിനകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യണം. ഇൻഡിവിജ്വൽ റിപ്പോർട്ടാണ്, ഗ്രൂപ്പ് അല്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പം ആഡ് ചെയ്യാം ഫയൽ. ഫയൽ എവിടെ? ഫയൽ ബ്രൗസ്, ബ്രൗസ് ഡൗൺലോഡ്സിനകത്ത്. ആദിത്യ, രാജേഷ്, ഐ ബി സി എ ഓപ്പൺ. വേർഡ് ഡോക്യുമെൻറ്റിലാണ്, വേർഡ് ഫോർമാറ്റ്. ഓക്കെ, നോക്കട്ടെ, എടുക്കട്ടെ. നവംബർ 2020 സംഭവ സെറ്റിൻ്റെ ഇൻട്രക്ഷൻ കെലോക്സ്, ഗവൺമെൻറ് കമ്പനി, ഇന്ത്യ, കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ ടേണിൻ. അപ്പോ യെസ്, ശ്രീഹരി വന്നു കഴിക്കാൻ പോവാണ്. അപ്പൊ ശ്രീഹരിക്ക് എന്നെ പോലെ തന്നെ വലിയ അറ്റൻഡൻസ് ഒന്നുമില്ല. അപ്പൊ പക്ഷെ ഹോൾ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്തയാ, പക്ഷെ ഇപ്പൊ കൊടുത്തോടാണെന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഹോൾ ടിക്കറ്റ് കൊടുത്തു. അപ്പം എന്നോട് ചോദിച്ചു ഇതെങ്ങനെയാ സംഭവിക്കുന്നത് മനസ്സിലായില്ല. ആദ്യം പറഞ്ഞു ഹോൾ ടിക്കറ്റ് തരത്തില്ല, ഞങ്ങളെ അഡ്മിഷൻ എടുത്തു കൊടുത്തത്. അപ്പം ഞങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞു സെയിന്റ് ജോസഫ്സ് അല്ലേ, ഒന്ന് സെറ്റ് ആക്കണം, കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. അപ്പൊ യെസ്, നമുക്ക് കഴിക്കാൻ പോവാം. പിന്നെ അഡ്മിഷൻ, നമ്മൾ നെക്സ്റ്റ് ഇയറത്തെ അഡ്മിഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, തുടങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക്
എനിക്കൊരു കാര്യം മനസ്സിലായി, തേപ്പ് എനിക്ക് പറ്റിയ പരിപാടിയല്ല, ഞാൻ തേക്കാറുമില്ല, ഇന്ന് തേച്ചിട്ട് പാളിപ്പോവുകയും ചെയ്തു, അതുകൊണ്ട് കടയിൽ തേക്കാൻ കൊടുക്കാം. കഴിക്കാനായിട്ട് നമ്മുടെ ടേസ്റ്റി മാജിക് വന്നു താവരകര. ഞാൻ പൊതുവേ ഇവിടുന്ന് ബാർബക്യൂവും ഗ്രില്ലും ഒക്കെ കഴിക്കുന്നത്, ബിരിയാണി ഒരുവണ്ണം കഴിച്ചിട്ടുണ്ട്. ഇത് 120 rupees ഒരു നല്ല വർത്ത് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ വന്ന് എപ്പോഴും തന്തൂരി ചിക്കനും ഷെവായിയൊക്കെയാണ് കഴിക്കുന്നത്. ബിരിയാണി കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ രാത്രി ഇത് ആദ്യമായിട്ടാണ്. നല്ല ബിരിയാണി, 120 rupees ഉള്ള ഒരു ബിരിയാണിക്ക്. ഈ പ്രൈസിന് ഇത് നല്ലതാണ്. 2 pieces ഉണ്ട്, നല്ല റൈസും ഉണ്ട്. ഇത് ഹൈദരാബാദി സ്റ്റൈലാണ്. ഇപ്പം ഞാൻ കഴിക്കട്ടെ. ഓക്കെ. ഒരിടവേളയ്ക്ക് ശേഷം വിശ്വജിത്ത് തിരിച്ചെത്തി. അപ്പം നമ്മൾ ഇവൻ എന്നെ വിളിച്ചുകൊണ്ട് കഴിക്കാൻ പോവാണ്. നല്ല ഷൂസ്, സിക്സ് ഫിംഗർ. വിശ്വജിത്ത് നോക്കൂ, നോക്ക, നിന്റെ വി അല്ലേ, നോക്ക്. യവനാണ് ഗൈസ് എന്നെ വഷളാക്കുന്നത്. ഇനി ഇനി തൊട്ട് എല്ലാ ഹോട്ടലിലും കൊണ്ടുപോയി പൈസ മൊത്തം കളയിപ്പിക്കും. വിശ്വജിത്തും ഞാനുമൊക്കെ 9th class തൊട്ടേ നല്ല കമ്പനിയാണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ട്യൂഷനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. നിഖിൽ വിശ്വജിത്തിൻ്റെ ഫ്രണ്ടാണ്, അങ്ങനെയാണ് എൻ്റെ ക്ലോസ് ആയത്. ഇപ്പം ഞങ്ങളെല്ലാം തിരുവനന്തപുരമാണ്. 10,000-13,000 രൂപ വാങ്ങിച്ച ഷൂ ആണ്, തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമുക്കൊക്കെ ഫിൽട്ടർ അയച്ചു തരുന്നത്. ഏത് കളറെന്ന് കാണുന്ന തീരുമാനിക്കണം അല്ലേ. വന്ന് തമാശ എന്റെ ഇൻസ്റ്റാ ഹാൻഡിൽ എടുത്തിട്ട് അപർണ പാർവതി ലക്ഷ്മി ഇങ്ങനത്തെ പേരുകളൊക്കെ നോക്കിയിട്ട് എത്ര ഫോളോവേഴ്സും ഫോളോയിങ് ഉണ്ടെന്ന് നോക്കുക. അപ്പം പറയാ, കേരള റേഷൻ കാർഡിൽ ഇത്രയും കാണത്തില്ല. അപർണ നോക്കാൻ തന്നെ 50 ഫോളോവേഴ്സ്, 70 ലക്ഷ്മി ഫോളോവേഴ്സ്. കള്ളൻ തമാശ. ഞങ്ങൾ കുറച്ച് ഫുട്ബോൾ കൊച്ചു വർത്തമാനവും പിന്നെ ഇവിടെ ഹൊസ്കോട്ടെ ബിരിയാണിയുണ്ട്. രാവിലെ 4 മണിക്ക് ബിരിയാണി, അവിടെ പോകുന്ന പ്ലാനിങ്ങും ഒക്കെ ആയിരുന്നു. ഈ ഫുഡ് എനിക്കറിയാം, ഞാൻ സ്ഥിരം കഴിക്കുന്ന ഫുഡാണല്ലോ. ഇന്നലെ ഫാനിട്ടാണ് ഉറങ്ങിയത്, അത്യാവശ്യം ചൂടായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും തണുപ്പ് ആയിട്ടുണ്ട് ഗൈസ്. ബാംഗ്ലൂര് അങ്ങനെ ഞാൻ വീടെത്തി. ഞാൻ രാത്രിയൊന്നും ലൈക്ക് ഞാൻ ബിരിയാണി കഴിച്ചു, അതിന് ശേഷം അമ്മയുടെ കൂടെ ഞാൻ കഴിച്ചില്ല, വയറ് കയറത്തില്ല. ഞാനൊരു ഫ്രഷ് ലൈം സോഡ കുടിച്ചോളൂ. ലൈം സോഡ ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ പറയത്തില്ലേ, അതാ സംഭവം. വരുന്ന വഴി മൊത്തം പട്ടികളായിരുന്നു. എന്നോട് വിഷയത്തൊക്കെ പറഞ്ഞാടാ, പട്ടിയെ കാണുമ്പോൾ ഐ കോണ്ടാക്ട് കൊടുക്കരുത്. നിർമ്മലും ഇടയ്ക്കിടയ്ക്ക് പറയും, മച്ച ഐ കോണ്ടാക്ട് കൊടുക്കരുത്, മച്ച പേടിക്കരുത്, സ്വെറ്റ് ഗ്ലാൻസും വരും, അത് സ്മെല്ലടിക്കും, ഗ്ലാൻസും ചെയ്ത് വന്നിട്ട്. അപ്പം ഞാൻ പറയും, എടാ ഇത് ഞാൻ താല്പര്യപൂർവ്വം ഇതൊന്നും വരുന്നതല്ല, എനിക്കിതിനെ കാണുമ്പോഴത്തേക്കും എൻ്റെ കൈയും കാലും വിറയ്ക്കും. കാരണം കൊച്ചിലെ തൊട്ടേ എനിക്ക് പട്ടിയോട് വലിയ പ്രേമമില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് പട്ടി. അപ്പോൾ യെസ്, ഇന്നത്തെ ഞാൻ പറഞ്ഞ ഒരു ചെറിയ വ്ലോഗാണ്, വലിയ കണ്ടൻറ്റുകളൊന്നും ഇല്ല. ഡെയിലി ഞാൻ ഇടും, ഞാൻ നിങ്ങൾ ഞാൻ നിർത്തണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇടാൻ പറയുന്നു, ഇടും. ഇനിയും ഞാൻ ഇടും, നിങ്ങൾ കാണുന്നവരൊക്കെ കാണുക, അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ഒരാൾ കാണുകയാണെങ്കിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ വീഡിയോ 10 മിനിറ്റ് ഇരുന്ന് കാണുന്നുണ്ടല്ലോ, വലിയ സന്തോഷം. അപ്പോൾ ഇന്ന് ഇനിയും ഞാനൊരു സിനിമ കാണും. നാളെ ക്ലാസ് ഇല്ല, നാളെ ഞങ്ങൾക്കൊരു സെമിനാർ ഉണ്ട്, ഒരു സെഷനാണ്, അതിന് പോവും. ഒരു സിനിമ കാണും. ഞാൻ സിനിമ ഏതാ, ഞാൻ റെക്കമെൻഡേഷൻ, മൂവി റെക്കമെൻഡേഷൻ എല്ലാ വ്ലോഗിൽ ഞാൻ തൊട്ട് ഒരു ഫിലിം, എനിക്കിഷ്ടമുള്ള ഒരു ഫിലിം ഞാൻ നിങ്ങൾക്ക് പറയും. നിങ്ങൾ കോമൺ ആയിട്ടുള്ള സിനിമ അറിയത്തില്ല വെട്ടം പോലത്തെ, അല്ലാണ്ട് നിങ്ങൾ കാണാൻ വഴിയില്ലാത്ത സിനിമകൾ, പഴയ മലയാള സിനിമകളൊക്കെ. ഞാൻ വിശ്വസിക്കുന്ന നമ്മൾ ഇംഗ്ലീഷ് സിനിമ തന്നെ കാണണമെന്നില്ല, സിനിമ പഠിക്കാനോ അല്ലെങ്കിൽ സിനിമയെ അറിയാനോ. ഒബ്വിയസ്ലി അതിന് നല്ല കുറേ ക്ലാസിക്സ് ഉണ്ടെങ്കിൽ പോലും മലയാള സിനിമകളിലും ഇഷ്ടംപോലെയുണ്ട്. ഞാനൊക്കെ ലാലേട്ടൻ്റെ സിനിമകൾ കൊച്ചിലെ തൊട്ടേ കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം. ഞാനും ബേസിലും ഒക്കെ ഒരേ വേവ് ലെങ്ത്, ബേസിലും ഇൻ്റർവ്യൂലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ യെസ്, ഇപ്പം നമ്മൾ സിനിമ കാണുമ്പോൾ അതിനെ റെക്കമെൻഡ് ചെയ്യും. അത് ഞാൻ കിടന്ന് നോക്കും. കൃഷ്ണനോടേ മിസ് ചെയ്യുന്നു. കൃഷ്ണ, ഐ മിസ് യു ബ്രോ, പെട്ടെന്ന് വാ. അപ്പോൾ യെസ്, പുതിയൊരു വ്ലോഗുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോഴത്തേക്കും ബൈ, ലവ് യു, ആൻഡ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, ഇതെല്ലാം എനിക്കറിയാം നിങ്ങൾ ചെയ്യുന്നു, ബട്ട് സ്റ്റിൽ ചെയ്യുക, പറയേണ്ടത് എൻ്റെ ഒരു കടമയാണല്ലോ. അപ്പോൾ യെസ്, താങ്ക് യു, ലവ് യു, ഗുഡ് നൈറ്റ്. സോറി, വീഡിയോ നാളെ രാവിലെ ഇരുന്നത്. ഗുഡ് മോർണിംഗ്. എല്ലാ പട്ടിനെ കവർ ചെയ്ത റോക്കി, മറ്റേത് ജിമ്മി. തൻ്റെ ലൈഫ്, തൻ്റെ ഫാമിലി, ഇതിനെല്ലാം നശിപ്പിച്ച ആൾക്കാർക്കെതിരെ പക വീട്ടാൻ വരുന്ന ഒരു മിലിറ്ററി ഓഫീസറായിട്ടാണ് ഇതിനകത്ത് മോഹൻലാൽ. പുള്ളിക്കാരൻ്റെ കരിയറിലെ തന്നെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് എന്ന് നമുക്ക് ഒരു സംശയമില്ലാണ്ട് പറയാൻ പറ്റും. ഇതിലെ പാട്ടുകളൊക്കെ ഒരു രക്ഷയില്ല. ഈ പാട്ട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇത് കാണുക.